ഇന്നത്തെ ലോകത്ത് സമൂഹത്തിന്റെ ഘടനയും ജീവിതത്തിന്റെ പല മാനങ്ങളും ക്രമീകരിക്കപ്പെട്ട രീതിയും കണക്കിലെടുക്കുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ തങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കാരണം എന്തെന്നാൽ സ്ത്രീകളിൽ വളരെ വിപുലമായ ഒരു പ്രത്യുൽപാദന സംവിധാനമാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് നാം എല്ലാവരും വന്നത് വളരെ ബൃഹത്തായ ഒരു സംവിധാനം അവർക്കുള്ളിലുണ്ട് സാധാരണയായി പണ്ടുകാലങ്ങളിൽ അവർ അവരുടെ പ്രത്യുത്പാദന സംവിധാനം പതിനഞ്ചോ പതിനാറോ വയസ്സുള്ളപ്പോൾ മുതൽ ഉപയോഗിക്കാൻ തുടങ്ങും അത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നീളും അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ ആയുസ് തീരുന്നതുവരെ അത് ഉപയോഗിക്കപ്പെടുന്നു ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതകാലത്ത് ആറോ ഏഴോ എട്ടോ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെയധികം നന്നായി ഉപയോഗിക്കപ്പെടുന്നു അപ്പോൾ പ്രത്യുത്പാദന അവയവങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നുള്ളതുപോലെയുള്ള പ്രശ്നങ്ങൾ അന്ന് അവർക്കുണ്ടായിരുന്നില്ല മറ്റൊരു കാരണം എന്തെന്നാൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ ഒരുപോലെ ജോലി ചെയ്യുമായിരുന്നു അതായത് കായികാധ്വാനം കായികാധ്വാനം കാരണം അവരുടെ വയറിന്റെ അടിഭാഗത്ത് അധികം കൊഴുപ്പടിഞ്ഞു കൂടിയില്ല ചെറിയ പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് വയറിന്റെ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞു കൂടുകയാണെങ്കിൽ അങ്ങനെയാകുമ്പോൾ അവൾ രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നതാണ് അതെപ്പോൾ വരുന്നു എന്നുള്ളത് ഒരുപാട് ജനിതകവും മറ്റുമായ കാരണങ്ങൾ നിർണ്ണയിക്കും എന്നാൽ ഒരിക്കൽ വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടിയാൽ അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തും അത് വരും മതിയായ പ്രവൃത്തി ഇല്ലെങ്കിൽ അതായത് ശാരീരികമായ പ്രവൃത്തി അവർ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ശാരീരികമായി അത് ഗുണം ചെയ്യില്ല നിങ്ങൾ പാടത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അത് വ്യത്യസ്തമായ കാര്യമാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഏറ്റവും കൂടുതലുള്ളത് നഗരത്തിലെ സ്ത്രീകൾക്കാണ് കാരണം അവരുടെ ശാരീരികമായ പ്രവൃത്തി വ്യായാമം ചെയ്യുമ്പോൾ പോലും അത് വെറും അരമണിക്കൂർ അല്ലെങ്കിൽ രാവിലെ ഒരു മണിക്കൂർ ബാക്കിയുള്ള സമയം മുഴുവനും വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ അതിനാൽ ആ ഭാഗത്ത് അധികം അധികം വ്യായാമം ലഭിക്കുന്നില്ല അതൊരു കാരണമാണ് പ്രത്യുൽപാദന പ്രക്രിയ ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല അത് മറ്റൊരു കാരണം അപ്പോൾ നിങ്ങൾ അത് ശരിയായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതായത് ഇരുപത്തൊന്ന് വയസ്സിന് മുമ്പായി നിങ്ങൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം ഹഠയോഗ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ജിമ്മിൽ പോവുകയോ ഓടുകയോ മറ്റോ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ഓട്ടം ഓട്ടമൊരു പരിധിവരെ ഗുണം ചെയ്യും നിങ്ങൾ ജിമ്മിൽ പോയി മസിലുകൾ പിരിപ്പിക്കുകയാണെങ്കിൽ കാഴ്ചയ്ക്ക് ഫിറ്റ് ആയിരിക്കും അതിൽ യാതൊരു കാര്യവുമില്ല നിങ്ങൾ തീവ്രമായ ഹഠയോഗ ചെയ്യണം പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു പെൺകുട്ടി ഹഠയോഗ ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾ ഇവിടെയെല്ലാം വലിയ പ്രശ്നങ്ങളാണ് എന്ന് സാധാരണ ആളുകൾ വിചാരിക്കുന്ന കാര്യങ്ങളിലൂടെയെല്ലാം വലിയ വിഷമത്തോടെ സാധാരണ ആളുകൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെയെല്ലാം അവൾ വളരെ അനായാസേന കടന്നുപോകൂ അതുകൊണ്ട് ഇത് ചെയ്യേണ്ടതുണ്ട് പ്രത്യുത്പാദനം നടത്താതെ ഒരു സ്ത്രീയുടെ പ്രത്യുത്പാദന അവയവങ്ങളുടെ ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനമാണ് അതും നിങ്ങളുടെ അടിവയറിന്റെ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങളായിരിക്കണം നിങ്ങൾ അധികവും ചെയ്യേണ്ടത് ഹഡയോഗ ചെയ്യുന്നത് പോലെ അത്രയും ഫലപ്രദമായി മറ്റൊരു സംവിധാനവും അത് ചെയ്യില്ല അതിനുവേണ്ടി സവിശേഷമായ ചില ആസനങ്ങളും രീതികളും പഠിക്കേണ്ടതുണ്ട് അവരത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിന്നെ മറ്റൊരു വൈദ്യ ശുശ്രൂഷക്ക് പോകേണ്ട ആവശ്യം വരില്ല നിർഭാഗ്യവശാൽ അങ്ങനെ പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇതിന്റെ മറ്റൊരു വശം എന്താണെന്നാൽ നഗരത്തിലെ സ്ത്രീകൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം ആലോചിച്ച് എപ്പോഴും മാനസിക ബുദ്ധിമുട്ടിലാണ് ഒരു കാലത്ത് നിങ്ങളുടെ കുടുംബമോ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ മാത്രമേ നിങ്ങളെ ശല്യപ്പെടുത്തുമായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ലോകം മുഴുവൻ സുഹൃത്തുക്കളുണ്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങളെ ഒന്നിച്ചറിയാം എപ്പോൾ വേണമെങ്കിലും ചെറിയൊരു മെസ്സേജ് മാത്രം മതി അടുത്ത മൂന്ന് ദിവസത്തേക്ക് നിങ്ങളുടെ മാനസിക നില തകരാൻ പല പല കാരണങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്തു പറയാനില്ല എല്ലാവരും പിരിമുറുക്കത്തിലായിരിക്കണമെന്നത് ഒരു നിയമമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതും നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ് നിങ്ങളുടെ ശരീരത്തിലെ അടിസ്ഥാന രസതന്ത്രത്തെ ഒരു സന്തുലനാവസ്ഥയിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ശരിയായ രീതിയിലുള്ള യോഗ ചെയ്യുകയാണെങ്കിൽ ഭാവിയിലെ തലമുറയ്ക്ക് ആകെയുള്ള ഒരു പരിഹാരം ഇത് മാത്രമാണ് അല്ലെങ്കിൽ ഇത് വീണ്ടും വരും കാരണം ഇന്ന് ഗ്രാമത്തിലെയും നഗരത്തിലെയും മുഴുവൻ സ്ത്രീകളുടെ കാര്യമെടുത്താലും അവർ ഗർഭം ധരിക്കുന്ന പ്രായം ഇരുപത്തി രണ്ടിനും കൂടുതലായി കഴിഞ്ഞു എന്നാൽ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ അത് എന്തായാലും മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്ക് പോകും അങ്ങനെ അത് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പോകുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം വളരെ ഗണ്യമായി വർദ്ധിക്കുന്നതാണ് അല്ലെങ്കിൽ അവർ സ്വയം മുൻകരുതൽ എടുക്കണം മുൻകരുതൽ എടുക്കുക എന്നാൽ മരുന്ന് കഴിക്കുകയോ ഡോക്ടറെ കാണുകയോ എന്നല്ല നിങ്ങൾ യോഗ പരിശീലനങ്ങൾ ആരംഭിക്കുക അപ്പോൾ ശരീരം ഒരു പ്രത്യേക സന്തുലിതാവസ്ഥ രാസപരമായ സന്തുലിതാവസ്ഥ കൈവരിക്കും ഹോർമോണുകൾക്ക് സന്തുലിതാവസ്ഥ കൈവരും ഈ ഗ്രാൻഡുലാർ സെക്രേഷൻസ് എല്ലാം ശരിയായ രീതിയിൽ നടക്കും അങ്ങനെ സംഭവിച്ചാൽ അവർ ഇങ്ങനെയുള്ള അനാവശ്യമായ ബുദ്ധിമുട്ടിലേക്കൊന്നും പോവില്ല എന്നാലും ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് മറ്റൊരു കാര്യം പക്ഷെ ഇപ്പോൾ അസ്വാഭാവികമായ വർധനവാണ് ഈ പ്രശ്നങ്ങളിൽ കണ്ടുവരുന്നത് സമൂഹം രോഗത്തിന്റെ അസ്വാഭാവികമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു അതിനെ താഴേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അത് വളരെ പ്രധാനമാണ്